जनरेटर वाटर ट्रेन अटोट നമ്മുടെ പ്രദേശത്തൊക്കെ കാട് വെട്ടുന്നത് നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ ചേച്ചിമാരായിരിക്കും എന്ന് കാട് വെട്ടുന്ന യന്ത്രം നമുക്ക് ഈ കാട് വെട്ടുന്ന യന്ത്രം എങ്ങനെ ഉണ്ടാക്കാം പഴയകാലമായ ഇന്ന് റേഡിയോ കാണുന്നതിനെ വളരെ അപൂർവം ചില വീടുകളിൽ മാത്രം ആ പഴയകാല റേഡിയോ നമുക്ക് ഓൺ ചെയ്യാം
ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ കൊട്ടോടി വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഓണാഘോഷ പരിപാടി കൊട്ടോടി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മിമിക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെത്തുന്നത് ശബ്ദ അനുകരണമാണ്, സിനിമാ നടന്മാരുടെ. അതുകൊണ്ട് തന്നെ കനത്ത ശബ്ദത്തിന്റെ ഉടമ എന്നറിയപ്പെടുന്ന ശ്രീ ജനാർദ്ദനെ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടുകാരൻ ശ്രീ മാമക്കോയ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ കൊട്ടോടി എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ബാലേന്ദ്രൻ കൊട്ടോടിയാണ്. കാരണം അദ്ദേഹം ഒരു മജീഷ്യനാണ്. അതുപോലെ തന്നെ ഈ ലോകം കീഴടക്കുന്ന ഒരു മജീഷ്യൻ ഉണ്ട്, മറ്റാരുമല്ല നമ്മുടെ ഗോപിനാഥ് ബുദ്ധിഗാട്. പണ്ട് കേരളത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മാജിക് കാണിച്ചു. അദ്ദേഹം കാണിച്ച മാജിക് ഈ കേരളത്തിൽ ഇന്നവരെ കാണിക്കാത്ത ഒരു മാജിക് ആയിരുന്നു അദ്ദേഹം കാണിച്ചത്. പിന്നെ കുറച്ചു ഫീമെയിൽ ആർട്ടിസ്റ്റുമാരെ പരിചയപ്പെടുത്തുകയാണ്. നീലേശ്വരത്തിന്റെ മണ്ണിൽ നിന്നും മലയാള സിനിമ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന മറ്റാരുമല്ല നമ്മുടെ സ്വന്തം കാവ്യ മാധവൻ. എന്താ പറയാറില്ല, സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷണ്ട്. എന്താ പറയാ, നീലേശ്വരത്തിൽ ഇങ്ങോട്ട് പോകുമ്പോ എനിക്കൊന്നും അറിയില്ലായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പോഴെല്ലാം എന്റെ ദിദിബേട്ടൻ പഠിപ്പിച്ചു. ഒരുപാട് സന്തോഷണ്ട്, ഒരുപാട് സന്തോഷണ്ട്, ഒരുപാട് സന്തോഷണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമയിൽ അമ്മ വേഷം കൈകാര്യം ചെയ്തത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം അമ്മ കവിയൂർ പൊന്നമ്മ. മോനെ, ഉണ്ണി നിന്നെ ചുറ്റി തീ തിന്നാനാണല്ലോ പോയി കണ്ട് മുമ്പിൽ നിന്ന് അതുപോലെ തന്നെ നന്ദനം എന്ന സിനിമ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നന്ദനം എന്ന ചിത്രത്തിലെ ബാലാമണി അനുകരിക്കുകയാണ്. ഒരു പാഴ്മോകം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞങ്ങളോട് ഇങ്ങോട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ ഒരു സ്വപ്നം കാണിച്ചത്? ഈ കണ്ണീര് കാണാനോ ആണോ? എന്തും കെടാണ്ട് തിരുവേച്ചിന് തന്നതാണോ? ചിരിക്കണ്ട, എന്നെ ഇട്ടതാക്കി വിശ്വസിന്ന് ചിരിക്കണ്ട. എനിക്ക് കാണണ്ട ഈ മുഖം, എനിക്ക് കാണണ്ട. ഇത്രയും നേരം എന്നെ പ്രോത്സാഹിപ്പിച്ച ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, കൂടാതെ എന്നെ എന്റെ ഹൃദയത്തോട് ചേർന്നുള്ള നന്ദി അറിയിക്കുകയാണ്. നന്ദി, 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 നമസ്കാരം. വാഴ്ക്കവേ.
ഓടി വന്നിട്ട് ആ കുട്ടിയെ താരാട്ട് പാട്ട് പാടി ഉറക്കാൻ നോക്കുന്നു.
ഇന്നത്തെ ന്യൂ ജനറേഷൻ ഒരിക്കലും കുട്ടികൾ ഉറങ്ങാറില്ല ഇതിന്റെ കൂടെ കരയാറാണ് പതിവ് അപ്പൊ ശ്രദ്ധിക്കാം ഈ കരച്ചിലും ഈ കുട്ടി കരയുന്ന രണ്ട് ശബ്ദവും ഈ തൊണ്ടയുടെ കൂടെ വരണം ഈ തൊണ്ടയിലൂടെ രണ്ട് ശബ്ദം വരണം ഞാൻ ശ്രമിക്കാം നന്നായാൽ നല്ല കയ്യടി ഭാഗത്തിൽ തരണം നേരത്തെ മിമിക്രി അവതരിപ്പിച്ചു സത്യത്തിൽ നല്ല കലാകാരനാണ് ആ കലാകാരന് നല്ല കയ്യടി കൊടുക്കണം കാരണം നിങ്ങളുടെ ആ കയ്യടി കണ്ടപ്പോൾ എനിക്ക് എന്റെ നാട്ടിൽ ഇത്രയും കയ്യടി കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ അസൂയപ്പെട്ടവരുടെ അപ്പം ആ വ്യക്തിയെ സ്ത്രീയെ പ്രോത്സാഹിപ്പിക്കുന്നതിനോട് എന്താ പറയണമെന്ന് അപ്പം ആ വ്യക്തി ഒരു സംഭവം ചെയ്തു ഒരു ട്രെയിനിന്റെ സംഭവം ചെയ്തു ആ ട്രെയിൻ ഞാൻ ചെയ്യുകയാണ് ഈ ട്രെയിൻ എങ്ങനെയാണെന്ന് വെച്ചാല് റെയിൽവേയിലൂടെ പോയിട്ട് പാലം കടക്കുമ്പോഴുണ്ടാകുന്ന ഒരു ശബ്ദ വ്യത്യാസമാണ് അത് എങ്ങനെയാണ് നമുക്ക് ഒരുപാട് പ്രോഗ്രാം ചെയ്യാൻ എനിക്ക് സപ്പോർട്ട് ഇനി നമുക്ക് പല വിമാനങ്ങളും പോകുന്നത് കേട്ടിട്ടുണ്ടാവും ആദ്യമേ നമുക്ക് എയർ ഷോയിൽ പോകുന്ന ഒരു വിമാനം പോകുമ്പോൾ എങ്ങനെയാണ് നോക്കാം എന്നാൽ ഇത് ഒരു ഹെലികോപ്റ്റർ ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം ദൂരെ നിന്നും ഒരു വിമാനം പോകുന്നത് നമ്മൾ കേൾക്കാം ആ എങ്ങനെയാണെന്ന് കേട്ടോ ഇനി ഇവിടെ ഒരു മോട്ടർ ചെയ്ത് ഈ നമ്മുടെ കൃഷിപ്പാടങ്ങളൊക്കെ വെള്ളം കൊടുക്കുന്ന ഒരു മോട്ടർ ആ മോട്ടർ ഞാൻ കുട്ടി നന്നായിട്ട് ചെയ്തു അതിനെ വെല്ലുവിളിക്കൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല അത് ഞാൻ ചെയ്യുന്ന ഒരു വെറൈറ്റി വ്യത്യാസമുണ്ടെന്ന് മാത്രം ഞാൻ ചെയ്യുകയാണ് അത് നന്നായിരുന്നു അപ്പം ഈ മോട്ടർ എങ്ങനെയാണ് നമ്മളെ കണ്ണത്തിലേക്ക് വെള്ളം കൊടുക്കാൻ ഈ കൊണ്ടോട്ട് ഇവിടൊക്കെ അതാണല്ലോ കൊട്ടോടിയിലല്ലേ സോറി സോറി അപ്പം ഈ കൊട്ടോടിയിൽ അധികം ഈ കൃഷി പണിയെല്ലാം ഉണ്ടല്ലോ അല്ലേ അപ്പം നമ്മൾ ഈ കാരൊക്കെ ചുറ്റിച്ചതില്ല ഇനി നമ്മൾ സംഭവിക്കുന്നത് ഒരു ഷൂ നടന്നാൽ എങ്ങനെയാണ് സാധാരണ ഒരു ഷൂ ഇട്ടിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ശബ്ദം ശ്രദ്ധിക്കാം എന്നാൽ ഇതേ ഷൂ സാർ നമ്മുടെ ഈ ഇംഗ്ലീഷ് സിനിമയിലെ അർണോൾഡൊക്കെ ഇട്ട് ഒരു 5 കിലോയുടെ ഷൂ ഇട്ട് കഴിഞ്ഞാൽ അത് നടക്കുമ്പോഴാണ് ആ ശബ്ദം എങ്ങനെയാ നോക്കാം എന്നാൽ ഇതേ ഷൂ ഇട്ടിട്ട് അദ്ദേഹം ഒരു ഹോളിലൂടെ നടക്കുകയാണ് ഒരു വലിയ ഹോളിലൂടെ നടക്കുമ്പോഴുണ്ടാവുന്ന ആ ശബ്ദ വ്യത്യാസം
നമ്മളെപ്പോലെയുള്ള പാപങ്ങൾ ഒരു ഷൂട്ടിട്ട് വല്ല ഒരു വെള്ളത്തിലൊക്കെ വീണ് പോയാൽ ആ വെള്ളം അതിൽ നിറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നടക്കുമ്പോൾ ഈ പാവപ്പെട്ട നടക്കുമ്പോൾ അങ്ങനെ ആയി പോകുന്നേ.